എൻ്റെ പേര് മുരളീധരൻ എന്നാണ്. ഞാൻ ഉപ്പുമുളവിൽ വന്നിട്ട് ഒരു 4 വർഷം വരെ ആയി. 2016 ഞാൻ വന്നത്. ഇപ്പോൾ 2019. മാക്സിമം ഒരു 125 വരെ എപ്പിസോഡിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പം 915 or 916 എപ്പിസോഡ് ആയി. പിന്നെ അതിൽ ശങ്കരണ്ണൻ എന്നൊരു കഥാപാത്രത്തെയാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. എന്നെ ഇതിൽ കൊണ്ടുവന്നത് സുരേഷ് ബാബു എന്ന എൻ്റെ ഒരു ഉറ്റ സ്നേഹിതനുണ്ടായിരുന്നു. അതായത് ഉപ്പുമുളവിലെ റൈറ്റർ. ഇപ്പം സുരേഷ് ബാബുവും എഴുതുന്നുണ്ട്, അഫ്സൽ കരുനാഗപ്പള്ളിയും എഴുതുന്നുണ്ട്. ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ എഴുതുന്നത്. ആ പുള്ളിയാണ് എന്നെ കൊണ്ടുവരികയും ഞാൻ ഇതിൽ അഭിനയിക്കാൻ തന്നെ കാരണമായത് അതുകൊണ്ടാണ്. പിന്നെ വിശേഷിച്ച് വേറെ ഒന്നും പറയാനില്ല. ജനങ്ങൾ കൂടുതൽ പേരും ഈ ഉപ്പും മുളകും കാണാത്ത ഒരു വീട്ടിലെ ജനം പോലും കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചുരുക്കത്തിൽ, ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ എന്നെ ഇത്രയും ജനം അറിയില്ല. അതേപോലെ വേറെ ആരാലും എവിടെ ചെന്നാലും ജനം അപ്പോഴും ചോദിക്കുന്നത് ശങ്കരണ്ണനല്ലേ എന്നാണ്. അത്രമാത്രം ഒരു പേര് ഉപ്പുമുളവിനകത്ത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. സിനിമയിൽ അഭിനയിച്ചാൽ ഈ പേര് കിട്ടൂല, അത് ഞാൻ ഇത് എവിടെയാണോ പറയാം. അത്ര ജനപ്രീതി നേടിയ ഒരു സീരിയലാണ് ഉപ്പുമുളവ്. എന്നെ ഇതിലൊരു കുടികാരനായിട്ടാണ് ആദ്യം നമ്മുടെ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ സാറ് അവതരിപ്പിക്കാൻ പറഞ്ഞത്. അതിൽ തന്നെ ജനം മനസ്സിൽ കൊണ്ടു. ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് വെള്ളം അടിച്ചുകൊണ്ടാണോ അഭിനയിക്കുന്നതെന്നാണ്. എന്നാൽ സത്യത്തിൽ ഞാൻ പണ്ടൊക്കെ മദ്യപിക്കുമായിരുന്നു. ഒരു 4-5 വർഷത്തിന് ഇപ്പുറം വെച്ച് മദ്യപിക്കാറില്ല. അതാണ് യഥാർത്ഥ സത്യം. എല്ലാവരും പറയുന്നത് മദ്യപിച്ചുകൊണ്ടാണ് ഞാൻ അഭിനയിച്ചു എന്നാണ്. പക്ഷേ അതിൻ്റെ കാരണം അത് നല്ലതാണ്. കാരണം അത്രത്തോളം ഭംഗിയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ജനം പിന്നെ തീരെ ഇഷ്ടപ്പെടാനും കാരണം. ഇന്ന് ശങ്കരണ്ണൻ എന്ന് പറയുമ്പം അവർക്കൊരു പരിഹാസവും സ്നേഹവും എന്നുള്ളതാണ്. അണാ വരണ, രണ്ടെണ്ണം അടിക്കണ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, വരി എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ എൻ്റെ പൊന്നെ അപ്പി ഞാൻ അടിക്കാറൊന്നുമില്ല. അതുപോലെ എന്നെ എടുത്തിട്ട് വർഷങ്ങളായി. അവർക്ക് വിശ്വാസം വരുന്നില്ല. കാരണം ഇത്രത്തോളം അത് എരിച്ചല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴും അവർ വിശ്വസിക്കില്ല ഞാൻ വെള്ളം അടിക്കില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും വിശ്വസിക്കില്ല. അവർ വിചാരിക്കുന്നത് ഇപ്പോഴും ശങ്കരണ്ണൻ വെള്ളം അടിച്ചുകൊണ്ട് എന്നെ അഭിനയിക്കുന്നു എന്നാണ്. അത്ര ഒറിജിനാലിറ്റി എന്നുവെച്ചാൽ നേച്ചുറലായിട്ടാണ് ആ സംഭവം ജനത്തിന് ഞാൻ കൈകാര്യം ചെയ്ത് കൊടുത്തത്. അതിലാണ് ജനം എന്നെ ഒരിക്കലും മറക്കില്ല. എവിടെ ചെന്നാലും എന്നെ കാണുമ്പോൾ തന്നെ ജനത്തിനൊരു ചിരിയാണ്, ഒരു പരിഹാസം പോലത്തെ ഒരു ചിരിയാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഞങ്ങൾ ഒരു ഫാമിലിയാണ്. കാരണം ബാലുവിൻ്റെ വല്യമ്മേരെ മോനായിട്ടാണ് ഞാൻ വരുന്നത്. അത് മുറയ്ക്ക് അവൻ്റെ ഒരു ചേട്ടൻ എന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കഥാപാത്രമായതുകൊണ്ട് ഫാമിലിയായിട്ട് എനിക്ക് ബന്ധമുണ്ട്. നല്ല സഹകരണമാണ് എല്ലാ പേരും. അതിനകത്ത് അഭിനയിക്കുന്ന നമ്മുടെ പാറു മുതൽ സകല പേരും ഭയങ്കര ക്ലോസാണ്. അച്ഛാന്ന് വിളിച്ചാൽ നമ്മുടെ അഫ്സൽ മറ്റേ ഈ ബാലുവിൻ്റെ മക്കൾ വിളിക്കുന്നത് ബാലുവിനെ യഥാർത്ഥമായിട്ട് അച്ഛാന്നാണ് വിളിക്കുന്നത്. അമ്മയെ അമ്മ എന്ന് വിളിക്കും, എന്നെ അപ്പൂപ്പ എന്ന് വിളിക്കും. നമ്മൾ അതിലെ കഥാപാത്രങ്ങൾ എങ്ങനെയാണോ ആ രീതിയിലാണ് നമ്മൾ എപ്പോഴും അവിടെ പെരുമാറിക്കൊണ്ട് പോണത്. അച്ഛൻ തന്നെ ഇപ്പോഴും ബാലുവിനെ വിളിക്കുന്നത്. അപ്പോൾ അതങ്ങ് ശീലിച്ചു പോയി, പിള്ളേർക്ക് എല്ലാവർക്കും അങ്ങ് ശീലിച്ചു പോയി. അതാണ് നമ്മുടെ അവസ്ഥ. അവർ നമ്മുടെ അടുത്ത് സഹകരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കവിടെ ഒന്നിനും ഒരു കുറവില്ല. നമുക്ക് ഇന്ന സാധനം വേണം, അത് കൊണ്ടുവരും, അത് വേണം, എന്തൊക്കെ ആവശ്യമുണ്ടോ എല്ലാം ആ ചാനലിലുള്ള ബാക്കിൽ പ്രവർത്തിക്കുന്ന സകലവരും ക്യാമറാമാൻ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ആദ്യം ഞാൻ ചെന്നപ്പോൾ നമ്മളെ കണ്ണം പരിചയപ്പെടുത്തി, പുള്ളി നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടുള്ള ആളാണ് സാർ, ആ വരണം നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നവിടെ അങ്ങനെ ഇരുന്നു. എൻ്റെ കഥാപാത്രം വരുമ്പോൾ അല്ലേ നമ്മളെ വിളിക്കുള്ളൂ. എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു കുടി എന്ന് വെച്ചാൽ മദ്യപിക്കുന്ന ഒരാളാണ്. ബാലുവിൻ്റെ വിളിച്ചു, നീ ശകലം മദ്യപിച്ചിട്ടുണ്ട്, ഇങ്ങേ ഒരു സുപ്രായമായ ആളാണ്, കഴിച്ചപ്പം ഫിറ്റായിപ്പോയി. ഇതാണ് സംഭവം. ഇത് നിങ്ങൾ വെള്ളം അടിച്ചുകൊണ്ട് വരുന്നൊരു സീനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ബാലു ശകലം കഴിച്ചെങ്കിലും ബാലു ഫിറ്റല്ല,
എന്നാൽ ഇങ്ങനൊരു ശകലം കഴിച്ചെങ്കിൽ ഇങ്ങനൊരു വിറ്റായിപ്പോയി. ഇതാണ് സംഭവം. അത് ചെയ്ത് നിങ്ങൾ വന്നാൽ മതി. അത് ഞാൻ ചെയ്തു, ബാലുവും ചെയ്തു. ചെയ്തും കട്ട് പറയുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല. കട്ട് പറയാതെ നമ്മൾ പോയി ആ ഏരിയ കഴിഞ്ഞ് കയറി പോണത് വരെ പോയതിന് ശേഷമാണ് കട്ട് പറഞ്ഞത്. എന്നിട്ട് ഡയറക്ടർ എൻ്റെ അടുത്ത് പറയണ, ശങ്കരനോ നിങ്ങൾക്കൊരു കുപ്പിയും തന്ന് അങ്ങ് വിട്ടാതെ ആടി പൊളിയായിരിക്കുമെന്ന്. ഞാൻ അന്തം വിട്ടു. എന്ത് പറയാൻ, വേറെ നിങ്ങൾക്കൊരു കുപ്പിയും തന്ന് വിട്ടാതെ ആടി പൊളിയായിരിക്കുമെന്ന്. ഞാൻ തന്നെ അന്തം വിട്ടു. കാരണം അത്ര ഭയങ്കരമായിട്ട് നമ്മുടെ ഡയറക്ടറിന് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ഒരു ഭാര്യയെ ബന്ധം ഉപേക്ഷിക്കുന്ന ഒരു വെള്ളമടിച്ച് പിറ്റേ ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി എൻ്റെ ഭാര്യയുടെ ബന്ധം തീർക്കാൻ വേണ്ടിയിട്ട് ബാലുവിൻ്റെ അടുത്ത് വന്ന് പറയും, എനിക്ക് ഇവള് വേണ്ട, ഇവള് പൂതനയാണ്, മറ്റാണ് മറിച്ചാണ്. അത് ഡയലോഗും പറഞ്ഞു കഴിഞ്ഞാൽ സാർ അതിൽ എഴുതി വയ്ക്കുന്നതല്ല നമ്മൾ പറയുന്നത്, അതിൻ്റെ സന്ദർഭം യോജിച്ചാണ് കയ്യിൽ നിന്ന് അടിക്കുന്നത്. അതാണ് ഉപ്പും പുറം. ഇപ്പം എഴുതി വയ്ക്കും, പക്ഷേ ആ ഡയലോഗുകൾ ചിലത് വരും, ചിലത് നമ്മുടെ കയ്യിൽ നിന്നും കൂടെ വരും. അങ്ങനെയാണ് നമ്മൾ ഉപ്പും മുളകും ചെയ്തെടുക്കുന്നത്. കയ്യിൽ നിന്ന് ഇടുക എന്ന് പറഞ്ഞാൽ, എടാ ബാലു എൻ്റെ പൊമ്പർനാഥി ശരിയല്ലടേ, ഞാൻ വീട്ടിൽ കയറി ചെന്നപ്പോൾ അവൾ എന്നെ അടിക്കാൻ നിൽക്കുന്നു, എന്താടേ ആണുങ്ങളെ തുപാലം കഴിച്ചെന്താണ് കുഴപ്പം? അവള് അവൾക്ക് ഞാൻ വെള്ളം അടിക്കുന്നു പറഞ്ഞാൽ കണ്ണീര് കണ്ട കണ്ടൂല. എടി ഞാൻ ഒരു വഴക്കിനും പോണമെന്നല്ല, കേട്ടാ എൻ്റെ മാനമായിട്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ അവൾ ഓരോന്നും പറഞ്ഞ് കടക്കാരന് അത് കൊടുക്കണം, അവന് ഇത് കൊടുക്കണം എന്നും പറഞ്ഞ് 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 ആകെ വഴക്കായി വഴക്കായി. എനിക്ക് വീട്ടിൽ സ്വൈര്യം തരുവിടേ, പിന്നെ ഞാൻ എന്തിനാ അവിടെ കയറി ഇരിക്കുന്നത്? ഞാൻ കിടന്നിരിഞ്ഞ് പോന്ന് അവളെ അവളെ മോളും കൂടെ എന്തെങ്കിലും അവളെ കിടന്ന് ഉണ്ടാക്കട്ടെ. എന്നല്ലാതെ ഞാൻ എന്തൊരു പറയാടേ, എടാ ബാലു നീ ഇതിനൊരു വഴി കണ്ടുപിടിച്ചാൽ പറ്റൂ. പറഞ്ഞാട്ടല്ലേ പ്രൊഫഷണൽ നാടകങ്ങളിൽ പോയിട്ടില്ല ഞാൻ, കൂടുതലും ഈ അമച്ചർ നാടകങ്ങളാണ്. ടി ആർ സുമാൻ നായർ ഡ്രാമ കോമ്പറ്റീഷൻ ഇങ്ങനെയുള്ള ഓരോ നാടക മത്സരങ്ങൾക്ക് ഇതിനൊക്കെ പോയിട്ടുണ്ട്. അമച്ചർ നാടകങ്ങളിൽ ഞാൻ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് കോമഡി കഥാപാത്രവും, കോമഡി കഥാപാത്രവും ഞാൻ കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് ടി ആർ സുമാരൻ നായർ ഡ്രാമ കോമ്പറ്റീഷന് സ്വാധീനാ സംഗീത സഭ നടത്തിയതിൽ എനിക്ക് ബെസ്റ്റ് കോമഡി ആക്ടറിനുള്ള സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്ന കപ്പ് ടൈറ്റാനിയം റിക്രേഷൻ ക്ലബും കലക്ട്രോൺ റിക്രേഷൻ ക്ലബുമാണ് ആ കപ്പുകൾ സ്പോൺസർ ചെയ്തത്. അത് കയ്യിലാക്കിയത് ഞാനാണ് ആദ്യത്തെ ദിവസം. റോളിങ്ങാണ്, തിരിച്ച് നമ്മൾ ഒരു കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ കോമഡിയാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. എന്നെ സെൻറ്റിമെൻ്റ് തന്നാൽ ചെയ്യില്ലെന്നല്ല, ചെയ്യും, സെൻറ്റിയായിട്ടുള്ളതും ചെയ്യും. 30 സീരിയൽ കഥയറിയാതെ എന്ന് പറഞ്ഞ സീരിയല് നമ്മുടെ സുരേഷ് ബാബു കണ്ണൻ തന്നെ എഴുതിയത്. എഴുതി ധർമ്മജൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ എനിക്ക് ഈ ചായക്കട കബലയിലിരുന്ന് പത്രം വായിക്കുക, പരദൂഷണം പറയുക എന്നുള്ള ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതിൽ നമ്മൾ അവർ പറഞ്ഞു തരുന്ന അനുസരിച്ച് അങ്ങ് പറയും. അന്ന് ഈ ഉപ്പും മുളകും പോലെ ഇത്ര ഒരു ഇത് വന്നിട്ടില്ല. പേടി, ഉള്ളിനകത്തുള്ള പേടി. അവർ ഡയറക്ടർ എന്ത് പറയും, ഏത് പറയും, ഇതാണെങ്കിൽ അതല്ല. ഇത് നമുക്ക് ഡയറക്ടർ സ്വാതന്ത്ര്യം തന്നിരിക്കുകയും നിങ്ങൾക്ക് അതിന് യോജിച്ചത് അടിക്കാവും, അല്ലാതെ അടിക്കരുത്, എന്ത് വേണോ പറയാം എന്നുള്ളൊരു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വെച്ച അങ്ങ് കാച്ചി. വരുമാന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയ ടി വി വാർത്തലാപ് ഇതിങ്ങനെ ചെറിയ ചെറിയ കമ്പനികളിലൊക്കെ പോയി ഉള്ള വരുമാനം കൊണ്ട് ആണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതെല്ലാം കളഞ്ഞിട്ട് ഗൾഫിൽ പോയി. അവിടെ ചെന്നിട്ട് ഇതിനെ കെട്ടി കയറിയടി തെണ്ടി തിരിഞ്ഞ് ഇന്ന് പോന്നു. 3 കൊല്ലം കഴിഞ്ഞ് ഇവിടെ വന്ന് വീണ്ടും ഇവിടെ വന്നതിന് ശേഷം ഞാൻ സെക്യൂരിറ്റി പണി എന്ന് പറഞ്ഞൊരു പണിയില്ല, ഒന്നുമില്ല, അതിനു വേണ്ടി ഇറങ്ങി ഇറങ്ങി ദൈവം സഹായിച്ച് നല്ലൊരു ഇടത്ത് ചെന്ന് കയറി. അവർക്ക് എന്നെ വളരെ ഇഷ്ടപ്പെട്ട് 2-3 കൊല്ലം കഴിഞ്ഞപ്പം അവരെ സ്റ്റാഫായിട്ട് എന്നെ അങ്ങ് എടുത്തു. ഇപ്പോൾ ഇതാ 15 വർഷമായി ഇപ്പം ഞാൻ അവിടെ ഇന്നും സെക്യൂരിറ്റി ആയിട്ട് പണിയുകയും പിന്നെ ഉപ്പും മുളകില് ഞാൻ അഭിനയിക്കാൻ പോകുന്നു. അതിനൊക്കെ അവർക്ക് സപ്പോർട്ടാണ് എല്ലാവരും. ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന പ്രസിഡൻറ്റ് സെക്രട്ടറി ഇവരെല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. പൊയ്ക്കോളാൻ പറയും. സിനിമ തന്നെ ചെയ്യാൻ പോകണമെങ്കിലും പറയും, പൊയ്ക്കോളാൻ പറയും. പിന്നെ ഞാൻ ഇപ്പം ഒരു സിനിമ ചെയ്തായിരുന്നു, ഇപ്പം കഴിഞ്ഞ റിലീസായതാണ്, വാരിക്കുരിയിലെ കൊലപാതകം. അതിൽ നമുക്കൊരു ചെറിയ ഗസ്റ്റ് റോള് തന്നു. ഇത് ഇനിയിപ്പോൾ
ദുൽഖറിൻ്റെ പ്രൊഡക്ഷനിൽ ഒരു സിനിമ ആലുവയിൽ വെച്ചപ്പോൾ നടന്നു. എൻ്റെ 3 ദിവസം ഷൂട്ടിങ്ങിന് ഞാൻ ഉണ്ടായിരുന്നു. അതേം വിജയരാഘവൻ സാറ്, ഇവരെല്ലാവരുമായിട്ട് നസ്രിയ, അതിലും ചെറിയൊരു വേഷം എനിക്കുണ്ട്. പടത്തിൻ്റെ പേര് അശോകൻ്റെ ആദ്യ രാത്രി എന്നാണ്, പക്ഷേ ആ പേര് വരെ മാറ്റുന്നു എന്നാണ് പറയുന്നത്, വേറെ പേരിടും എന്നാണ് പറയുന്നത്. അപ്പം അതിൽ ഷൂട്ട് കഴിഞ്ഞു, ഇനി അതിൻ്റെ ഡബിങ്ങിന് പോകാനുള്ള വിളിക്കും, പോകണം. സിനിമയിലും ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല വന്നത്, സത്യം പറഞ്ഞു. ഇപ്പോൾ എന്നെ മറ്റുള്ളവരെ അറിയുന്നുള്ള പ്രതീക്ഷയില്ല, എല്ലാം ഒരു അത്ഭുതം പോലെയാണ് ഇവിടെ നടന്നത്. എൻ്റെ വയസ്സായ കാലത്ത് എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് ഉപ്പുംമുളകും. അതിൽ കൂടെയാണ് ഞാൻ ഈ ഇത്രയും ആൾക്കാർ എന്നെ അറിയുകയും എനിക്ക് സിനിമയിലുള്ള ചാൻസുകൾ കിട്ടുകയെല്ലാം ചെയ്തത് ഈ ഉപ്പുംമുളക് മുഖേനയാണ്. ഫാമിലി, എനിക്ക് ഭാര്യ, ഒരു മകൻ, ഒരു മകള്. മകള് ഇവിടെ ദിവ്യശ്രീ എന്നാണ് പേര്. ശ്രീ സരസ്വതി വിദ്യാലയം സ്കൂളിലെ മ്യൂസിക് ടീച്ചറാണ്. പിന്നെ ഭാര്യയ്ക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെറിയൊരു തയ്യക്കട തുടങ്ങിയിട്ടുണ്ട്. അത് വർഷങ്ങളായി. അതിലിരുന്ന് ലേഡീസിൻ്റെ അതങ്ങനെ തച്ച് വേറെ പെൺപിള്ളേരെ ഇരുത്തി തച്ച് അങ്ങനെ ആ ജീവിതം. എല്ലാം ഇതും ഇതും കൂടെ ഉണ്ടെങ്കിലേ പോകുള്ളൂ ജീവിതം, രണ്ടുപേരും കൂടെ പങ്കിട്ടാലേ നടക്കുകയുള്ളൂ. പിന്നെ മകൻ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂളിലെ ഡാൻസ് അധ്യാപകനാണ്, ഡാൻസറാണ്. പുള്ളി ഇപ്പോൾ അമേരിക്കയിൽ പോയിരിക്കുകയാണ്. ഹിപ് ഹോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രോഗ്രാം, അതിൽ ഇന്ത്യയിൽ ഫസ്റ്റ്, അതുകൊണ്ട് വേൾഡിൽ ഇൻ്റർനാഷണലിന് വേണ്ടി കളിക്കാൻ പോയിരിക്കുകയാണ്. ഇന്നാണ് 9-ാം തീയതി, ഇന്നാണ് ആ മത്സരം അവിടെ നടക്കുന്നത്. അമേരിക്കയാണ് പുള്ളി മകൻ, മക്കൾ രണ്ടും കലാകാരന്മാർ. ആ വഴിക്ക് വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോക്ക് കൊച്ചിലെ പാട്ടിൽ വലിയ വാസന. അച്ഛൻ്റെ ചെറിയൊരു കാലം എന്തെങ്കിലും ഒരു അംശം കാണുമല്ലോ. അപ്പോൾ അതിന് വന്നപ്പോഴത്തേക്ക് എന്നെ അവൾ പഠിച്ചു, കോളേജിലായി. അപ്പം ഇവർക്ക് പിന്നെ 10-ാം ക്ലാസ് പ്രീ ഡിഗ്രി പാസ്സായതിന് ശേഷം ഇവിടെ വിമൻസ് കോളേജിൽ മ്യൂസിക്കിന് വേണ്ടി ചേർത്തു. അപ്പം മ്യൂസിക്ക് ബി ആണ് എൻ്റെ മോള്. അങ്ങനെ പിന്നെ കല്യാണമായി, പിന്നെ പിള്ളേരായി. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റിയില്ല, മ്യൂസിക്ക് എം എ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ ഒരു ജോലി കിട്ടി മോള്, അതിലെ 2 പെൺമക്കളുണ്ട്. മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഈ ഒരു 10-16 വയസ്സിലെ ഈ പണ്ട് സിനിമാറ്റിക് ഡാൻസ് എന്നാണ് പറയുന്നത്, അതിൽ ഭയങ്കര കമ്പം. വീട്ടിൽ ഞാൻ ഭയങ്കരമായിട്ട് വഴക്കുറേ അവനെ, എന്തുണ്ടായി ഈ പാട്ടും പൂത്തും ആടി നടക്കുന്നത്, വേറെ പണിക്ക് പോടാന്ന് പറഞ്ഞു. അവൻ പോകില്ല, അവൻ കൂടെ കൂടെ ഈ ഡാൻസിന് പോയി പോയി പോയി. വാസ്തവം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്, എൻ്റെ മകന് ഇന്ത്യ പിന്നെ വേൾഡ് കളിക്കാനുള്ള, ഡാൻസ് കളിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയല്ലോ, സമ്മാനം കിട്ടണ്ട, അതിൽ പങ്കെടുക്കാനുള്ള ഒരു ഇത് കിട്ടിയല്ലോ എന്നുള്ള ഒരു ഭാഗ്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങ് ഇപ്പോൾ അവൻ ഹിപ് ഹോപ്പിലെ ഇന്ത്യക്ക് വേണ്ടി ഫസ്റ്റ് കിട്ടി, അവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ അമേരിക്ക വേൾഡിന് വേണ്ടി കളിക്കാൻ പോയി, ഇൻ്റർനാഷണൽ കളിക്കാൻ പോയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് കളിക്കട്ടെ, എങ്കിലും പങ്കെടുത്താൽ അത് മതി, കിട്ടിയോ കിട്ടിയില്ലേ അതല്ല പ്രശ്നം. ശങ്കരനെ പറ്റി ഭാര്യ മക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമല്ലേ, ചട്ടിയും ഗ്രാമം തട്ടിയും കുട്ടിയൊക്കെ ഇരിക്കും. നമ്മളെന്ത് പറഞ്ഞാലും ഭാര്യയ്ക്ക് പിടിക്കില്ല, ഭാര്യ എന്ത് പറഞ്ഞാലും നമുക്കും പിടിക്കില്ല, അത് സ്വാഭാവികം. എങ്കിലും അങ്ങനെയല്ല, നമ്മളും അവളും എല്ലാം ഒത്തൊരുമിച്ച് നല്ല സന്തോഷമായിട്ട് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.